മൊണാർ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പവൻ തൂക്കമുള്ള വിവാഹ വളകളാണ്. ഒന്നും രണ്ടും ഡിസൈൻസ് അല്ല, 22 വ്യത്യസ്തമായ ഡിസൈനുകളാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നല്ല പൊലിമയുള്ള കുറച്ച് വിവാഹ വളകൾ നമുക്ക് കാണാം. ഒരു സിമ്പിൾ ഡിസൈൻ, അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫ്ലവറിൻ്റെ പഞ്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ഡൾ ഡിസൈൻ, ഒരു ബോർഡർ വെച്ചിട്ടൊരു ഡൾ ഡിസൈൻ, അതിലും നമ്മളൊരു വേറെ ഒരു ഡിസൈനിലുള്ള ഒരു പഞ്ച് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ വേറൊരു രീതിയിലുള്ള ഒരു പഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പഞ്ച് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ ഡിസൈൻസ്, ഒരു ഇലയുടെ ഡിസൈൻ നമ്മൾ ഡൾ പോളിഷിൽ, നമ്മൾ ബ്രൈറ്റ് പോളിഷ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊരു നല്ലൊരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വള ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡിസൈൻ നോക്കാം. ഇതിനകത്ത് നമ്മളൊരു ഡൾ പോളിഷ് കൊടുത്തിട്ടുണ്ട്. ഡൾ പോളിഷിന് ശേഷം ഒരു ഫ്ലവറും അതിൻ്റെ ഇലകളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഷൈൻ പോളിഷ് നമ്മൾ ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു പഞ്ച് നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡയമണ്ട് കട്ട് പോലത്തെ കുറച്ച് പഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത വള കാണാം. ആ വളയിൽ നമ്മൾ സെയിം നമ്മളൊരു ഫ്ലവർ ഡിസൈനും ഡൾ പോളിഷിൽ ഒരു ഫ്ലവർ ഡിസൈനും പിന്നീട് ബോർഡറിൽ നമ്മൾ ഒരു ഷൈൻ പോളിഷും നമ്മൾ കൊടുത്തു. പിന്നീട് അതുപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ രണ്ട് ഡിസൈനുമായിട്ട്. അതിനകത്ത് നമ്മൾ ഈ ഒരു പഞ്ച് ഔട്ട്, നല്ല ബോർഡറിലെ പഞ്ച് ഔട്ട് നമ്മൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡിസൈൻ കാണാം. ഇതിനകത്ത് നമ്മളൊരു ഡൾ പോളിഷ് ആദ്യം ചെയ്തു. ആ ഡൾ പോളിഷിനകത്ത് ഒരു ട്രയാങ്കിൾ ടൈപ്പ് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡൾ പോളിഷിൽ തന്നെ. പിന്നീട് ഒരു പിരമിഡ് കട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലൂടെ. അതിനുശേഷം നമ്മളൊരു പ്ലെയിൻ ബോർഡർ കൊടുത്തു. ബോർഡറിന് ശേഷം ഒരു പഞ്ച് ഔട്ട്, നമ്മൾ ഒരു ഷൈൻ രീതിയിലുള്ള ഒരു പഞ്ച് ഔട്ട് കൊടുത്തു. പിന്നെ ഒരു ബോർഡർ, ദ സെയിം ഡിസൈൻ, അങ്ങനെ നമ്മളാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. നല്ല വ്യത്യസ്തമായ ഒരു വളയാണത്. അടുത്ത ഡിസൈൻ നോക്കാം. നമ്മൾ സെയിം ഇതിനു മുമ്പ് നമ്മൾ കണ്ട വള പോലെ തന്നെ ഒരു ഡൾ പോളിഷ്. ഡൾ പോളിഷിനകത്ത് നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു പഞ്ച് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നടുക്ക് സെയിം പിരമിഡിൻ്റെ ഒരു കട്ട് നമ്മൾ ചെയ്തിട്ട് ബോർഡർ നമ്മൾ ഇത്തിരി ചെറുതാക്കി. അതിനുശേഷം ഒരു ഹൊറിസോണ്ടൽ, ഒരു ഹൊറിസോണ്ടൽ കട്ട്, നമ്മളൊരു സൈഡ് കട്ടിൽ ആണ് നമ്മൾ ഈ പഞ്ച് ഔട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു അതുപോലെ തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ട് വീണ്ടും അതേ ഡിസൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പിരമിഡ് കട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അടുത്ത വള നോക്കാം. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സെൻട്രലിൽ ഒരു ഫ്ലവർ, സെയിം പഞ്ച് ഔട്ട് തന്നെയാണ്. അതിനുശേഷം ഒരു ലൈൻ ആ ഫ്ലവറിനോട് ചേർന്നിട്ട് ഒരു ഫ്ലവറിൻ്റെ തണ്ട് പോകുന്ന പോലെ തന്നെ, ഒരു ചെടിയുടെ തണ്ട് പോകുന്ന പോലെ തന്നെ ഒരു ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പൂക്കളുടെ ഡിസൈൻ നമ്മൾ ചെയ്തു. നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത്. അടുത്ത വള കാണാം. അതുപോലെ തന്നെ ഒരു നമ്മൾ പഞ്ച് ഔട്ട് തന്നെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡർ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അകത്തൊരു ഡൾ പോളിഷ്, ഡൾ പോളിഷിനകത്തൊരു ഫ്ലവർ, പിന്നെ ഒരു ഫ്ലവർ ലീഫ്, അത് ഡൾ പോളിഷിലാണ് വന്നിരിക്കുന്നത്. ഡൾ പോളിഷിനകത്ത് ഒരു ഷൈൻ പോളിഷ് ചെയ്ത് നമ്മൾ വന്നിരിക്കുന്നതാണ്. നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഇത് ഈ ഒരു പവനിൽ മാക്സിമം നമ്മൾ പൊലിമ തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഡിസൈൻസാണ് അടുത്ത് നമ്മൾ കാണുന്നത്. ഒരു പഞ്ച് ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വളയിൽ. രണ്ട് വള ഒരു യോജിപ്പിച്ചിട്ടുള്ള ഒരു ഡിസൈനാണിത്. അതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു ഡിസൈനാണിത്. സെയിം ഒരു വലിയൊരു പഞ്ച് ഔട്ട്, നല്ലൊരു ആഠ്യത്യം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പഞ്ച് ഔട്ടാണ്. അതിനുശേഷം ഒരു മൂന്ന് വളകൾ ഒരുമിച്ചിട്ടുള്ള ഒരു വളയാണ്, ഒരു ഡിസൈനാണിത്. അതിൻ്റെ ഇടയ്ക്ക് നടുക്കുള്ള വളയിൽ നമ്മൾ ചെറിയ ഒരു സ്റ്റോൺസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിസൈൻ നോക്കാം നമുക്ക്. ഇതും ഒരു മൂന്ന് വള ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. നടുക്കുള്ള വളയിൽ നമ്മളൊരു എക്സ്ട്രാ വർക്ക് ചെയ്തിരിക്കുന്നു. അതിനോട് ചേരുന്ന ഒരു സൈഡിലുള്ളടുത്ത് നമ്മൾ പ്ലെയിൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ നടുക്കുള്ള ഡിസൈനിൽ നമ്മൾ ഫ്ലവറും അതിനുശേഷം ഒരു ചെറിയ പിരമിഡ് കട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ സ്റ്റോൺസ് കൊടുത്തിരിക്കുന്നു. രണ്ട് സൈഡിലും ഫ്ലവറും
നടുക്കൊരു ചെറിയൊരു ഡോട്ട് പോലത്തെ ഒരു നമ്മളൊരു ഷൈൻ കട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഇതെല്ലാം ഒരുപോലെ തീരുന്ന വളരെ ഭംഗി തോന്നിക്കുന്ന വളകൾ തന്നെയാണ്. അടുത്തത് നമ്മൾ ഒരു ഡിസൈൻ കാണാം. അടുത്ത ഡിസൈനിൽ നമ്മൾ മാക്സിമം ഒരു പഞ്ച് ഔട്ട് നമ്മൾ ബോർഡറിൽ ആദ്യം ചെയ്തതിന് ശേഷം ആ ബോർഡറിൽ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ മെയിൻ ഡിസൈൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഫ്ലവർ കം ഒരു ലീഫ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സൈഡിൽ ബോർഡറിൽ നമ്മൾ ആ ഒരു ഡിസൈൻ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഷൈൻ പോളിഷ് കൊടുത്തിട്ട് നമ്മൾ ആ ഡിസൈൻ നമ്മൾ പെർഫെക്ഷനിൽ വരച്ചിട്ടുണ്ട്. അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പഞ്ച് ഔട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് അതിനകത്തൊരു റോഡിയം പോളിഷും കൂടെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ആ ഒരു ഡിസൈനിന് കുറച്ചുകൂടെ പൊലിവ് തോന്നിക്കാനാണ് നമ്മൾ റോഡിയം പോളിഷ് ആഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലുള്ള ഡിസൈനും ബോർഡറിലായിട്ട് വരുന്ന ഡിസൈൻ കംപ്ലീറ്റ്ലി ഡൾ പോളിഷിൽ ഒരു ഹൊറിസോണ്ടൽ ഡിസൈൻസ് ഒരു കട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗി തോന്നിക്കാനായിട്ട് ഇടയ്ക്ക് നമ്മൾ ആ ബോർഡറിന് ബോർഡർ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ സ്റ്റോൺസ് നമ്മൾ ചെറുതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡിസൈൻ നമുക്ക് നോക്കാം. ഏറ്റവും നടുക്ക് ഒരു പഞ്ച്, നല്ല രീതിയിലുള്ള ഒരു പഞ്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം രണ്ട് സൈഡിലും ഒരു ബ്രൈ പോളിഷ്, പിന്നെ ബോർഡർ മാർക്ക് ചെയ്യുന്നതിന് ആയിട്ട് നമ്മളൊരു ചെറിയൊരു ഇത് ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ രണ്ട് സൈഡിലും, അതായത് ഒരു മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ലീഫാണ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തത് ആ ഡിസൈനിന് വേണ്ടിയിട്ട്. പിന്നെ അതേ ഡിസൈൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇനി ഒരു ഭവനിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന കമ്പി വളകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നോക്കാം. ഒരു സ്പെഷ്യൽ ഡിസൈനാണ് നമ്മുടെ. അതിലൊരു ഹൊറിസോണ്ടൽ കട്ട് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ ഒരു റോഡിയം പോളിഷ്, പിന്നെ രണ്ട് ഹൊറിസോണ്ടൽ കട്ട്, ഒരു റോഡിയം പോളിഷ്, അങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണിത്. നല്ല ഉറപ്പുള്ള വളയാണ്. അടുത്ത വളയും അതുപോലെ തന്നെ സിമ്പിൾ മാക്സിമം ഒരു കമ്പി വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഉറപ്പാണ്, നമുക്ക് ധൈര്യപൂർവ്വം ഡെയിലി യൂസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ചെറിയ ഒരു വീതിയെ കൊടുത്തിട്ടുള്ളെങ്കിലും നമ്മൾ അതിനകത്ത് രണ്ട് രീതിയിലുള്ള ഡൾ പോളിഷും ഷൈൻ പോളിഷും ഒപ്പം റോഡിയം പോളിഷും നമ്മൾ ഈ ഒരു ഒറ്റ വളയിൽ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതാണ് അത്ര ഭംഗി നമുക്ക് തോന്നിക്കുന്നത്. ഇത് അതേ വള രണ്ടെണ്ണം ഒരുമിച്ചിട്ടാൽ നമുക്ക് കാണുന്ന ഒരു ഭംഗി ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ്. അടുത്തായി മറ്റൊരു ഡിസൈൻ നമുക്ക് നോക്കാം. ഒരു ഭവനിൽ തന്നെ തീർത്തിട്ടുള്ള ഡിസൈനാണിത്. രണ്ട് വളകൾ അടുപ്പിച്ച് വെച്ചാലുള്ള ഒരു ഭംഗി കാണാനായിട്ടാണ് ഞാൻ രണ്ട് വളകൾ വെക്കുന്നത്. രണ്ട് ഓരോ പവൻ വീതമുള്ളതാണ്. ഒരു ഷൈൻ പോളിഷ് കൊടുത്തതിന് ശേഷം റോഡിയം പോളിഷ് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെയും ഷൈൻ പോളിഷ് കൊടുക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ആർച്ചിലാണ് നമ്മൾ ഓരോ ബോർഡറും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബോർഡർ നമ്മൾ പിന്നെയും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബോർഡറും നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി ആണ് ഈ ഒരു വളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് അടുത്ത ഒരു വളയാണ്. ഇത് നമുക്ക് നോക്കിയാൽ കാണാം. ഒരു ഡൾ പോളിഷ് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ പഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ നല്ല ഉറപ്പിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നല്ല ഒരു പൊലിമ കിട്ടുന്ന ഒരു ഡിസൈനാണ്. അടുത്ത ഡിസൈൻ നമുക്ക് നോക്കാം. ഈ ഡിസൈനിനുള്ളിൽ നമ്മൾ ഒരു ഡൾ പോളിഷ് കൊടുത്തിട്ട് അതിനുശേഷം ഓരോ സർക്കിള് നമ്മൾ കൊടുത്തിരിക്കുന്നു. ചില സർക്കിളിനകത്ത് നമ്മൾ റോഡിയം പോളിഷ്, അതായത് രണ്ട് ഡൾ പോളിഷ് ഗോൾഡ് പോളിഷിന് ശേഷം ഒരു റോഡിയം പോളിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കൂടുതൽ, അതായത് ഒരു ബോർഡർ മാർക്ക് ചെയ്ത് ഒരു കൂടുതൽ ഭംഗി നമുക്ക് തോന്നിക്കുന്നതാണ്. രണ്ട് വള അടിപ്പിച്ചിടുമ്പോൾ ഒരിക്കൽ കൂടി നോക്കിക്കാണാം, നല്ല ഭംഗിയാണ്. സിമ്പിൾ ഒരു പൈപ്പുകൾ തന്നെയാണിത്. അതിനുശേഷം നമ്മൾ അകത്ത് നമ്മളൊരു ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നു, ഒരു സിക്സാക് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ആ സിക്സാക് ഡിസൈൻ പൂർത്തി, അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് രണ്ട് ഭാഗത്തും ഒരു ബോർഡർ എന്ന നിലയ്ക്ക് രണ്ട് ചെറിയ ഡോട്ട് കൊടുത്ത് ഒരു ഷൈൻ പോളിഷ് ഡോട്ടാണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു സിമ്പിൾ ഡിസൈനാണിത്. ഡെയിലി യൂസിന് പറ്റുന്ന എന്നാൽ നല്ല ഒരു ഭംഗി തോന്നിക്കുന്ന ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് കാണാം, ഒരു പ്രത്യേക ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ട് അതിനകത്ത് ഒരു ഡയമണ്ട് കട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ബോർഡർ മാർക്ക് ചെയ്യാനായിട്ട് വേറൊരു ഡിസൈൻ നമ്മൾ അതിനോട് ഇഴകി ചേർന്ന വേറൊരു ഡിസൈൻ കൊടുത്തിട്ട് വീണ്ടും അതേ ഡിസൈൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഒരു പവൻ വളകളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഡിസൈൻസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉടനെ എത്തുന്നതായിരിക്കും. ഓർക്കുക, കേരള, കർണാടക, തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ആഭരണങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഒപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക.